അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് തിരുപ്പതിയിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് ഉള്ളത്. ഏകദേശം സമയം ഒരു 7 മണിയായി. അതെ, നല്ലൊരു എന്താ പറയാ, നമ്മിന്നൊരു ഒരു രാത്രി കാഴ്ച. അതെ. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്ന അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അമ്പലം പോവാം, പിന്നെ പറ്റുവാണെങ്കിൽ ഇതിലേക്കിടയ്ക്ക് ചുമ്മാ അങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുക, അതൊക്കെയാണ് രാത്രി കാഴ്ചയാണോ? അത് രാത്രി കാഴ്ച കാണണം. പിന്നെ തിരുപ്പതി നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഇന്ന് രാത്രി കാണാം. പിന്നെ ഗോപ്രോയിലായതുകൊണ്ട് ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, കാരണം ഗോപ്രോക്ക് നൈറ്റ് വിഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ നടന്നു വന്ന വഴി ഇതാണ് കേട്ടോ, ഗോവിന്ദരാജ സ്വാമി ടെമ്പിളിന്റെ അടുത്താണുള്ളത്. ആ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ ആദ്യം കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്, ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നാണ് പറയാനുള്ളത്, കാരണം നൈറ്റ് അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദരാജ ടെമ്പിള് തിരുപ്പതിയിലോട്ടോ. ഇതിൻ്റെ അകത്തേ കൂടെ പോകട്ടോ. ഒരുപാട് ചരിത്രമൊക്കെ ഉള്ളൊരു ഭാഗമാണല്ലോ ഇതെല്ലാം. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ. അതാ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് ഇപ്പോഴത്തേ കൂടെ പോകും. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ രാത്രി സമയത്താണ് ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടാവുക കേട്ടോ. പകൽ സമയത്ത് നമ്മളിതുവരെ വന്നിട്ടില്ലല്ലോ. ഇപ്പം സമയം ഒരു 7 മണിയായി. 7 മണിയിലെ സമയത്ത് ഇത്രയും തിരക്കുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾക്കിത് കറക്റ്റ് എവിടെ പോകണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ. എല്ലാ ഭാഗത്തും പോവാ അല്ലേ. പിന്നെ ഇവിടെ ഒരു കുളം ഇല്ലടാ. ഇവിടെ അവിടെ ഞാൻ കണ്ടവരോ ക്യാമറ എടുത്ത് പോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോ പോയി വന്നത് ആ വഴിയാണ് കേട്ടോ. നമുക്കിനി ഈ കാണുന്ന വഴിയിലേക്കൊക്കെ പോവാം. ഇവിടെ ഭയങ്കര തിരക്കാന്നല്ലടാ, അതോ അതാണ് മെയിൻ പ്രശ്നം. ഇനി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതെ അതെ, നമ്മള് പരമാവധി വീഡിയോസ് എടുക്കുന്നതിന്റെ കുറെ ക്ലിപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെയൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണല്ലോ. അതെ അതെ അതെ, നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൊറേ നടന്നു, രണ്ട് കുൽഫി എടുക്കാൻ വിചാരിച്ചു. ഇതോ രണ്ട് കുൽഫി, രണ്ട് കുൽഫി കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. ഒരുപാട് നടന്നില്ലേ, രണ്ട് കുൽഫി കഴിക്കാം. നല്ല കുൽഫി ആയിരിക്കും. ഇത് വേഗം പാടാ, ഇത് വേഗം പോകും. കുൽഫി കഴിക്കുന്നു കേട്ടാ. 25 റുപ്യാണ്. 25 റുപ്യ. പക്ഷേ നല്ല തണുപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ഈ നൈറ്റ് ഇത്രയും ക്ഷീണം വന്നു. കാരണം എന്താ പറയുക, നടന്നു അവിടെ നിന്ന് നല്ലോണം നമ്മൾ നടന്നു. മാത്രമല്ല സപ്തഗിരി എക്സ്പ്രസ് ഇതാണെന്ന് തോന്നുന്നു. തിരുപ്പതി തിരുമലക്ക് പോകുന്ന വണ്ടിയല്ല മനോ എടാ, ഇതാണോ സപ്തഗിരി ആയിരിക്കും. ഒരുപാട് ബസ്സുകളുണ്ട്. ഞങ്ങള് അവിടെ നിന്നാണ് കുൽഫി വെച്ചിട്ട്, ആ ഭാഗത്ത് കുൽഫി വെച്ച് നമ്മൾ അതിലേക്കൂടെ കേറി വന്നു. ഇവിടെ ഒരു ക്ഷേത്രക്കുളം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്നാ പിന്നെ ഇവിടെ ഒരു 5 മിനിറ്റ് വന്ന് ഇരിക്കാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ഇരുന്നൂടെ, നമുക്ക് ഇവിടെ ഇരിക്കാം, ഒരു 5 മിനിറ്റ് എടുക്കാം. ആ അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടാ. അതാ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കേൾക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരെ റിലാക്സ് ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മുടെ കേറി വരുന്ന ആ ഭാഗത്താണ്. അതെ, അവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാട്ടും അതൊക്കെ ഉണ്ട്. അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു കുളം പോലെ ഉണ്ട്. അതിന്റെ നടുക്ക് ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു പിന്നെ ഒരു സ്തൂപം പോലെ ഉണ്ടല്ലേ. പിന്നെ മാത്രല്ല, അത് മാത്രല്ല, ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല കേട്ടോ. കുളത്തിലേക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. അവിടെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. പിന്നെ അല്ലാതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതാൻ ഇറങ്ങാൻ പാടില്ല. അതെ, ഇവിടെയൊക്കെ ഒരു എന്താ നല്ലൊരു ശാന്തമാണല്ലേ ഇവിടെയൊക്കെ വന്നിരുന്നാല്. മാത്രമല്ല, അതൊക്കെ അവിടെ നിന്ന് ആ പാട്ടെല്ലാം പാടുന്നത് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ തിരുപ്പതി എന്ന് പറഞ്ഞാല് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു കലവറ തന്നെയല്ലേ. തിരുപ്പതി എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ, ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീല്. അതെ, ഇവിടുത്തെ അന്തരീക്ഷം വേറെ തന്നെയാണ്. അതന്നെ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും പിന്നെ തിരുപ്പതിയിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, തിരുപ്പതി ശരിക്കും പറഞ്ഞാല് എവിടെ നോക്കിയാലും ഒരു അമ്പലത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. മാത്രല്ല, ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ പലതരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള നിങ്ങൾക്ക് നല്ല, കാരണം ഇന്ത്യയിലെ തന്നെ ഒരു മോസ്റ്റ് എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലങ്ങളിൽ ഒന്നാണ് തിരുപ്പതി എന്ന് പറഞ്ഞത്. അപ്പൊ ആ തിരുപ്പതിയിലുള്ള സ്ഥലം, തിരുപ്പതി അല്ല തിരുമലയാണ്, കാരണം തിരുമല ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം മേളിലോട്ട് കയറാനുണ്ട് തിരുമലയിലേക്ക്. പ്രധാനപ്പെട്ടത് പക്ഷെ എല്ലാരും അറിയുന്നത് തിരുപ്പതി എന്നാണ്. ഇതാണ് കേട്ടോ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. നമ്മള് കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ അധികം എടുക്കുന്നില്ല കേട്ടോ, ഇത്ര എടുക്കുന്നല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഒരു മാർക്കറ്റ് ഭാഗത്തേക്ക് പോകാനാവോ നോക്കണം, നമ്മുടെ റൂമിന്റെ ഭാഗത്തേക്ക് പോകാനാവോ നോക്കണം. ഒരു APSRTC വരുന്നതാ, ഇതാണ് APSRTC. തിരുമലയാണ്. എനിക്ക് ഇത് വായിക്കാറില്ല. നീ വായിച്ചത് നെല്ലൂരിലേ കേട്ടാ. ഇവന് തെലുങ്കെല്ലാം വായിക്കാൻ അറിയാം, എനിക്കത് വായിക്കാൻ അറിയില്ല. റൂം എടുത്ത സ്ഥലത്ത് എത്തിയിട്ടാ
ഈ സ്വപ്ന നിവാസ് എന്ന് പറഞ്ഞ ഇവിടെയാണ് നമ്മള്. ആ ഇവിടെ ഒരുപാട് പൂവുകളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ റൂമിലേക്ക് കയറി പോകേണ്ട വഴി ഇതാണ് കേട്ടോ. ഇതാ ഈ ഭാഗത്തൊക്കെ കാഴ്ചകളൊക്കെ ഇതാണ്. ഇനിയിപ്പോ നമ്മള് റൂമിലേക്ക് തന്നെ കയറി പോരാ കേട്ടോ. നമ്മള് 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞു. അതെ, അപ്പൊ എന്താ പറയാ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ. നമ്മുടെ വഴി ഇതിലേക്ക് കയറി പോകണം. അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ.